പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ലേഖന അധ്യക്ഷൻ പ്രിയപ്പെട്ട നിഖിൽ കണ്ണാടി, പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കെ എസ് യു കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട അജാസ് കുളൻമംഗൻ, ശ്രീങ്കരിയായ ഗൗരിയ വിജയകുമാർ, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും മുഖ്യസ്ഥനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജയഗോപി, പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയ് ജിജു ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെ എസ് യുവിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സൂചിപ്പിക്കണം. കേരളത്തിലെ തെരുവുകൾ പ്രസ്തുതമാണ്. ആ പ്രസ്തുതമാകാനുള്ള കാരണത്തെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ നാട്ടിൽ പിണറായി വിജയം ഭരിക്കുമ്പോൾ സമരം ചെയ്യാൻ പാടില്ല എന്നുള്ള തിത്തൂരത്തിന്റെ ഭാഗമായി ആ തിത്തൂരം പുറപ്പെടുവിച്ചതിന്റെ മുമ്പിൽ അജയ്യമായി പോരാട്ടം നടത്തിയ കേരളത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ പുലർച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് ഒരു കള്ളനെ പിടിക്കുന്നത് പോലെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പിണറായി വിജയൻ അലോസരമുണ്ടാക്കുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ അങ്ങ് ജയിലിലിട്ട് കഴിഞ്ഞാൽ കേരളത്തെ യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യുക്കാരും എല്ലാം അങ്ങ് വീട്ടിലിരിക്കുമെന്നാണ് പിണറായി തമ്പുരാനും പോലീസും കരുതിയെങ്കിൽ കേരളം അതിനെ ചെറുത്തുകൊണ്ട് അതിശക്തമായ തെരുവിനകത്ത് പോരാട്ടം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത് നിങ്ങൾക്ക് ജയിലിലടക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ അടക്കുമ്പോ അത് കണ്ടിരിക്കാൻ, അത് കേട്ടിരിക്കാൻ, വീട്ടിലിരിക്കാൻ കേരളത്തെ യൂത്ത് കോൺഗ്രസും കെ എസ് യും തയ്യാറല്ല എന്നുള്ളതാണ്. കേരളത്തെ തെരുവുകൾ ഇതുപോലെ പ്രക്ഷുബ്ധമായ സമീപകാല കാലഘട്ടം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ സമരങ്ങളെയെല്ലാം അടിച്ചൊതുക്കാൻ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ പിണറായി വിജയൻ എരപ്പാളികളായ കാക്കിയുടെ ചമ്മാളികളെ നിങ്ങളോട് ഒരു കാര്യം പറയാൻ തലതല്ലി പൊളിക്കുമ്പോ നിങ്ങളുടെ ലാത്തി ഉപയോഗിച്ച് തലതല്ലി ആ ലാത്തി പൊട്ടുമാറി നിങ്ങൾ തല്ലുമ്പോഴും ആ പോരാട്ടത്തിന്റെ അകത്തു നിന്ന് ഒരിഞ്ച് പറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് കേരളത്തിൽ ഇറങ്ങിയത്. നിന്റെ ലാത്തിക്കും നിന്റെ തോക്കിനും മുമ്പിൽ ഭയപ്പെട്ട് പറകോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല കേരളത്തെ യൂത്ത് കോൺഗ്രസും. നിനക്ക് ഇവിടെ പിണറായി വിജയൻ എല്ലാ കാലവും അങ്ങ് ഭരിക്കാം, അതുകൊണ്ട് പിണറായി വിജയന്റെ താമ്രവസ്ത്രം കിട്ടി ഇവിടെ സുഖിച്ച് വാഴാമെന്നാണ് കാക്കിയിട്ടവരെ നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ കാക്കി അടിച്ചു വെക്കുന്ന ഒരു കാലം വരും. അത് നിങ്ങൾ ആലോചിക്കുക. നിന്റെയൊക്കെ വീട്ടിൽ മക്കളുണ്ട്, നിന്റെയൊക്കെ വീട്ടിലെ മക്കളെ ഇതുപോലെ ആരെങ്കിലും തല്ലാൻ വന്നാൽ നീയൊക്കെ ഏത് രൂപത്തിലാണ് പ്രതികരിക്കുക? സ്വന്തം വീട്ടിലെ മക്കളെ ഇതുപോലെ തല്ലുമ്പോ നീയൊക്കെ അടങ്ങിയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ തലതല്ലി പൊളിച്ചവൻ ഏതവനായാലും അവനെയൊക്കെ കൈകാര്യം ചെയ്യാൻ, തെരുവിൽ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തണ്ട. നിങ്ങൾ ലാത്തി ഉപയോഗിച്ച് ആക്രമിക്കുമ്പോ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ലാത്തി ഉപയോഗിച്ചില്ലാതെ അധികാരം ഉപയോഗിച്ച് തലതല്ലി പൊളിക്കുമ്പോ പെൺകുട്ടികളുടെ മുടിപിടിച്ച് ആ മുടിപിടിച്ച് ചവിട്ടി മതിക്കുന്ന ഒരു നാണം കെട്ട പോലീസല്ലേ കേരളത്തിനകത്തുള്ളത്? സ്ത്രീപക്ഷപാതം എന്ന് പറയുന്ന, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെന്ന് പറയുന്ന ഒരു ഭരണകൂടം ഭരിക്കുമ്പോഴാണ് അതിന്റെ പോലീസ് ആൺ പോലീസുകാർ പെൺകുട്ടികളുടെ മുടി ചവിട്ടി അവരെ ബൂട്ട് കൊണ്ട് ചവിട്ടുന്നു മാത്രമല്ല അവരുടെ വസ്ത്രാക്ഷേപം നടത്തുകയാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാൻ സാധിക്കും ഇന്ന് വസ്ത്രാക്ഷേപം നടത്തുന്ന പെൺകുട്ടികളുടെ വസ്ത്രം കീറുന്ന ഒരു നാണം കെട്ട പോലീസായി ഈ കേരളത്തിലെ പോലീസുമാരാണ്. നിങ്ങൾക്ക് എന്ത് സംസ്കാരമാണ്? നിങ്ങൾ ഏത് നാട്ടിലാണ്? ഇതുപോലെ എവിടെയെങ്കിലും പോലീസ് ഇതുപോലെ പെൺകുട്ടികളുടെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്ന കാഴ്ച എവിടെയും കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് എന്തിനും തയ്യാറായി നിങ്ങൾ മുമ്പോട്ട് വരുമ്പോ ഞങ്ങൾ ആദ്യം ക്ഷമിക്കും, ഞങ്ങൾ സഹനം സഹിക്കും, ഞങ്ങൾ ക്ഷമിച്ചിരിക്കും, അവസാനം ഭൂമിയോളം ക്ഷമിക്കും. പക്ഷേ ആ ക്ഷമയുടെ നെല്ലിപ്പടി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വരുത്തു വരാനുണ്ട് പോലീസുകാരാ. നീയൊന്നും വീട്ടിലേക്ക് പോകില്ല എന്ന് ആ പോലീസുകാരോട് ഇറങ്ങിയാണ്, ഈ നാടിന് വേണ്ടി സമരത്തിന്റെ ഭാഗമായി ഇറങ്ങിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഇറങ്ങിയാൽ അതിനെ തടുക്കാൻ നിന്റെ ലാത്തിക്കും നിന്റെ തോക്കിനും നിന്റെ പോലീസ് സംവിധാനത്തിനും പിണറായി വിജയൻ എന്ന് പറയുന്ന എംഒക്കിയായ മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയെ നയിക്കുന്ന ഞരമ്പ് രോഗിയായ ശശിയും വിചാരിച്ചാലൊന്നും നിന്നെയൊന്നും സംരക്ഷിക്കാൻ ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെ ക്രൂരമായി തല്ലിച്ചതക്കുന്ന ലാത്തിയുടെ ബലത്തിൽ തോക്കിന്റെ ബലത്തിൽ തല്ലിച്ചതച്ച് മുമ്പോട്ട് പോകുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പ്രക്ഷുബ്ധമായ പോരാട്ടത്തിൽ ഞങ്ങൾ കേരളത്തെ തെരുവുകളിൽ കെ എസ് യുവും യൂത്ത് കോൺഗ്രസും ഉണ്ടാകുമെന്നതാണ് ഞങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. രാഹുലിനെ നിങ്ങൾ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ജയിലിലടച്ചു, വീണ്ടും അദ്ദേഹത്തെ കള്ളക്കേസുകൾ കുടുക്കിക്കൊടുക്കി അവസാനം വരെ ജയിലിടാമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഒരു കാര്യം പറയാം. രാഹുൽ വരുന്നത് യഥാർത്ഥ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തരുമ്പോ നിങ്ങൾ കണ്ടോ കേരളം കാണാത്ത ഒരു യുവജന ശക്തിയുടെ നായകനായി രാഹുൽ മാങ്കൂട്ടം വരുമ്പോ ആ രാഹുൽ മാ
സംഘത്തിന്റെ പോരാട്ടത്തിന് വീരത തകർക്കാൻ ഒരു പോലീസിനും ഒരു പിണറായിക്കും പിണറായിന് ആയിരം തവണ ജനിച്ചാലും സാധിക്കില്ല എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് നികുതി പണമാണ്. എന്റെയും നിങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ചാണ് ശമ്പളം പറ്റുന്നത്. അല്ലാതെ പിണറായി വിജയന്റെ ഭാര്യ കമലയുടെ വീട്ടിൽ നിന്ന് തറവാട്ട് സ്വത്തിൽ നിന്ന് കൊണ്ടുവന്ന് അതിനകത്ത് ചുവപ്പിന്റെ കളസം ധരിക്കുന്ന നാടുകെട്ട പോലീസ് നിന്നെ ആ രൂപത്തിൽ പോലീസാണെങ്കിൽ ഞങ്ങൾ ബഹുമാനിക്കും. പോലീസ് അത് സി പി എം ആയാൽ അതിനെ ചെറുക്കാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസും കെ എസ് യും തെരുവിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. ഈ റാഫാണ് ശരി അരിവാങ്ങുമായിരുന്നു.